തീസ്താ സത്യവാദന ജാമ്യാപേക്ഷ സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. നേരത്തെ ഗുജറാത്ത് ഹൈക്കോടതി ഇത് നീട്ടിവെച്ചതിൽ സുപ്രീംകോടതി ഇന്നലെ ഇത് പരിഗണിച്ചപ്പോൾ അത്ഭുതം രേഖപ്പെടുത്തിയിരുന്നു. ഇന്നെന്താണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും സുപ്രീംകോടതിയിൽ ഈ കേസിൽ എന്ത് സംഭവിക്കുമെന്നത് ഏറെ നിർണായകമാണ്. കാരണം ഗുജറാത്ത് സർക്കാരും ഗുജറാത്ത് ഹൈക്കോടതിക്കും ഇന്നലെ വിമർശനം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുജറാത്ത് ഭവന്റെ മുന്നിലാണ്, നമുക്ക് കാണാം ഗുജറാത്ത് ഭവൻ. എന്തായാലും ഗുജറാത്ത് സർക്കാർ ഈ കേസിൽ ശക്തമായി തന്നെ ഇന്നലെ വാദിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. തീസ്താ സത്യവാദിന് ജാമ്യം നൽകണം എന്ന അപേക്ഷയിൽ ഏറെ സമയം നീണ്ടുവന്ന ഒരു വാദമാണ് ഇന്നലെ സുപ്രീംകോടതിയിൽ നടന്നത്. കപിൽ സിബലാണ് ഇന്നലെ തീസ്താ സത്യവാദിന് വേണ്ടി ഹാജരായത്. ഗുജറാത്ത് സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിക്കുകയും ചെയ്തു. എന്തായാലും ഗുജറാത്ത് സർക്കാരിന് നോട്ടീസ് നൽകിയ ശേഷം നേരത്തെ രണ്ട് തവണ സുപ്രീംകോടതിയും ഈ കേസ് മാറ്റിവെച്ചിരുന്നു. രണ്ട് പക്ഷത്തെയും വാദം കേട്ട ശേഷം മൂന്ന് ചോദ്യങ്ങൾ ഇന്നലെ സുപ്രീംകോടതി ഉന്നയിക്കുകയും ചെയ്തു. ഗുജറാത്ത് സർക്കാരിനും ഹൈക്കോടതിക്കും എതിരായിട്ടുള്ള ചോദ്യങ്ങളാണ് കോടതി ഉന്നയിച്ചത്. രണ്ട് മാസമായി ഈ കേസിൽ കുറ്റപത്രം നൽകിയിട്ടില്ല. സാക്കിയ ജാഫ്രിയുടെ പരാതി നേരത്തെ സുപ്രീംകോടതി തള്ളി. അതിലുള്ള നിരീക്ഷണമല്ലാതെ FIR ഒന്നും കാണുന്നില്ല. തീസ്തയുടെ അപേക്ഷയിൽ ഗുജറാത്ത് ഹൈക്കോടതി കഴിഞ്ഞ മാസം 3 നോട്ടീസ് അയച്ചത്. പിന്നീട് കേസ് 6 മാറ്റി. ഇങ്ങനെ കേസ് നീട്ടിവെക്കേണ്ട ഒരു സാഹചര്യം എന്താണ് എന്ന് സുപ്രീംകോടതി ചോദിച്ചു. ഗുജറാത്തിൽ പതിവായി ഇത് നടക്കുന്നതാണോ എന്ന് സുപ്രീംകോടതി ആരായുകയും ചെയ്തു. എന്തായാലും ഈ വിഷയത്തിൽ ഗുജറാത്ത് സർക്കാരും ഹൈക്കോടതിയും സമാനമായി നീട്ടിക്കൊണ്ടുപോകുന്ന കേസുകളുടെ ഒരു പട്ടിക ഇന്ന് ഹാജരാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസ് ഇന്നത്തേക്ക് മാറ്റണം എന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത നിർദ്ദേശിക്കുകയും ചെയ്തു. ഒരു സ്ത്രീ എന്ന നിലയിലുള്ള പരിഗണന തീസ്തയ്ക്ക് നൽകേണ്ടത്.